കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടിയാലും നേതൃപദവി സംബന്ധിച്ചുണ്ടായ തർക്കങ്ങൾ പല സംസ്ഥാനത്തും കണ്ടിട്ടുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളിലെ പോലെ ഇവിടെയും സംഘടനയും ഒക്കെ രണ്ട് ധ്രുവങ്ങളിലേക്ക് മാറി നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ 24 മണിക്കൂറിനുള്ളിൽ പണി തീർത്തില്ല എന്നുണ്ടെങ്കിൽ മറുപാളയത്തിൽ നിന്ന് പണി കിട്ടിയ ചരിത്രവുമുണ്ട്. സന്ദീപ് മൈക്കെടുക്ക്. 24 മണിക്കൂർ തന്നെ കൂടുതലാണോ? തീർച്ചയായിട്ടും. എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടോ കോൺഗ്രസിന്റെ കയ്യിൽ അങ്ങനെ സംഭവിച്ചാൽ? അല്ല, കോൺഗ്രസിന്റെ പ്ലാൻ നമ്മൾ ഇതിനോടകം തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതായത് വിവിധ സാധ്യതകൾ, ഏതായാലും കർണാടകയാണ് റിസോർട്ട് രാഷ്ട്രീയം, അതുപോലെ തന്നെ ഓപ്പറേഷൻ താമര ഒരുപാട് പ്രയോഗങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ റിസോർട്ട് രാഷ്ട്രീയത്തിൻ്റെ ഒരു ചലഞ്ച് എല്ലാവരെ സംബന്ധിച്ചും ഉണ്ട്. അപ്പോൾ കോൺഗ്രസ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. എന്നാലും ആൾക്കാരുടെ മുമ്പിലുള്ള ആദ്യത്തെ സംശയം ഞാൻ ചോദിക്കാം, ഡി കെ ഒ സിദ്ധു കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ ചോദ്യം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം മുതൽ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഈ ചോദ്യത്തിന് അവർ ഒരു ഘട്ടത്തിലും തലവെച്ചിട്ടില്ല. അവർ വളരെ തന്ത്രപരമായി അക്കാര്യത്തിലൊരു തർക്കമില്ല എന്ന് തന്നെ ഉറപ്പിച്ചു പറയുന്നു. ഏതായാലും എനിക്ക് തോന്നുന്നു കേരളത്തിലുള്ള പ്രേക്ഷകരെ സംബന്ധിച്ച് അവർ കൂടുതലായിട്ട് ഒരുപക്ഷെ ഡി കെ ശിവകുമാറിൻ്റെ പേരായിരിക്കും അവരുടെ മനസ്സിലുള്ളതെങ്കിൽ, കർണാടകയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ സിദ്ധരാമയ്യയുടെ പേരാണ് കുറച്ചുകൂടി ശക്തമായി വരുന്നത്. കാരണം കഴിഞ്ഞ 2 പതിറ്റാണ്ട് കാലത്തെ ചരിത്രം എടുത്താൽ ഏറ്റവും സ്റ്റേബിളായിട്ടുള്ളൊരു ഗവൺമെൻറ് 2013-18 കാലത്തെ സിദ്ധരാമയ്യയുടെ സർക്കാരായിരുന്നുവെന്ന് പൊതുവിൽ എല്ലാവരും തന്നെ അംഗീകരിക്കുന്നുണ്ട്. കഴിഞ്ഞ വട്ടം ഭരണത്തുടർച്ച ഉണ്ടായില്ല എങ്കിൽ പോലും, കാരണം സിദ്ധരാമയ്യയെ സംബന്ധിച്ചപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ച് നമ്മൾ പറയാറുണ്ട്, ഇപ്പോൾ ലിംഗായത്ത് വിഭാഗത്തെ സംബന്ധിച്ച് കാര്യമായ ലിംഗായത്ത് നേതാക്കൾ വിശേഷിച്ച് യെദ്യൂരപ്പയും മറ്റും വന്നതോടുകൂടി ലിംഗായത്ത് ഗ്രൂപ്പുകൾക്ക് കുറച്ച് സ്വാധീനം കൂടുന്നു, അല്ലെങ്കിൽ വെലിവേശനം നടക്കുന്നു, അല്ലെങ്കിൽ ഒക്കലിംഗ ലിംഗായത്ത് കുറേ ജാതി വിഭാഗങ്ങൾ ബ്രാഹ്മിൺസ് അത്തരത്തിൽ. സിദ്ധരാമയ്യയെ സംബന്ധിച്ച് കട്ടിംഗ് അക്രോസ് ഓൾ കാസ്റ്റ് എല്ലാ ജാതി വിഭാഗങ്ങൾക്കും ഉപരി അദ്ദേഹത്തിനൊരു സ്വീകാര്യത നേടാൻ കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുള്ളതാണ് സാവിത്രിക്ക് പറയുന്നത്. മാത്രമല്ല, അദ്ദേഹം കുരുബ വിഭാഗത്തിൽപ്പെട്ട നേതാവാണ്. അതൊരു ഒരു ദളിത് വിഭാഗം പിന്നാക്ക വിഭാഗത്തിൽ നിന്നുള്ള ഒരു നേതാവ്, അദ്ദേഹം എല്ലാ വിഭാഗം ജനങ്ങൾക്കിടയിലും സ്വീകാര്യനാവും. നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് റാലികൾക്കിടയിലൊക്കെ പോകുമ്പോൾ അദ്ദേഹം സ്റ്റേജിലേക്ക് വരുമ്പോൾ വലിയ കയ്യടിയാണ്. മാത്രമല്ല, അദ്ദേഹം ഇൻട്രാക്ട് ചെയ്യുന്ന രീതി ഭയങ്കര രസമാണ്. ജനങ്ങളോട് അദ്ദേഹം തമാശ പറയും, പൊട്ടിച്ചിരിക്കും, വേദിയിലിരിക്കുന്ന ഓരോരുത്തരോടും എടുത്ത് സംസാരിക്കും, ജനങ്ങളോട് സംസാരിക്കും, ഓരോരുത്തരെയും കൈ ചൂണ്ടി സംസാരിക്കും. അവിടെ നിൽക്കുന്ന ഒരു സാധാരണ പ്രവർത്തകരുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് വിളിക്കും. അതാണ് അദ്ദേഹത്തിൻ്റെ കണക്ട്. എനിക്ക് തോന്നുന്നു സിദ്ധരാമയ്യയെ കുറിച്ച് അധികം ആർക്കും അറിയാത്ത ഒരു കാര്യമുണ്ട്. ഇപ്പോൾ 83 സിദ്ധരാമയ്യ ആദ്യമായി എം എൽ എ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത്, 40 വർഷമായി. അതായത് 83 ആദ്യമായി നിയമസഭ അംഗമായി വരുമ്പോൾ അന്ന് ഇന്റർനെറ്റ് ഇല്ല, ഇ വി എം ഇല്ല, ഒന്നുമില്ല. അതായത് ചുവരിൽ ഇങ്ങനെ പശ വെട്ടിച്ച് പോസ്റ്റ് ഒട്ടിച്ച് തുടങ്ങിയ കാലമാണ്. ഇന്ന് വരുണയിൽ മത്സരിക്കുന്ന സിദ്ധരാമയ്യയ്ക്ക് ഒരു വാർ റൂമുണ്ട്. 261 ബൂത്തിലുമുള്ള എല്ലാ ഈ ബൂത്ത് അസിസ്റ്റൻ്റുമാരുടെ കയ്യിലും അതാത് ബൂത്തിലെ വോട്ടർമാരുടെ ജാതി, പേര്, വയസ്സ്, ഫോൺ നമ്പർ, വീട്ടുമേൽവിലാസം എല്ലാമുണ്ട്. അപ്പോൾ അത്രമാത്രം സാങ്കേതിക വിദ്യയുടെ സൗകര്യത്തോടെ ഈ പ്രായത്തിലും സ്വന്തം മണ്ഡലത്തിലെ ഇലക്ഷൻ എഞ്ചിനീയറിംഗിനെ നയിക്കുന്ന ഒരു വ്യക്തിയാണ് സിദ്ധരാമയ്യ. മാത്രമല്ല, കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ ശക്തരായ പ്രാദേശിക നേതാക്കളുടെ ഒരു കുറവ് പൊതുവിൽ രാജ്യത്ത് തന്നെ ഉണ്ട്. ഇപ്പോൾ ആന്ധ്രയിലെ വൈ എസ് ആറിൻ്റെ കാര്യം നമുക്കറിയാം, അതുപോലെ തന്നെ ഓരോ സംസ്ഥാനങ്ങളിലും ഇപ്പോൾ അവരൊക്കെ പോയി. ഏതായാലും അത്തരത്തിലുള്ള ഒരു ശക്തനായ പ്രാദേശിക നേതാവാണ് സിദ്ധരാമയ്യ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ഡി കെ ശിവകുമാർ തീർച്ചയായിട്ടും ഒരു കരിസ്മാറ്റിക് ലീഡറാണ്. അദ്ദേഹം ഒരു ട്രബിൾ ഷൂട്ടറാണ് പല ഘട്ടത്തിലും. ഇപ്പോൾ വിലാസറാവ് ദേശ്മുഖിൻ്റെ സർക്കാർ അപകടത്തിൽപ്പെട്ട ഘട്ടത്തിലടക്കം കോൺഗ്രസിനെ രക്ഷിച്ച ആളാണ്. പക്ഷേ എങ്കിൽ പോലും കർണാടകയിലെ ജനതയെ സംബന്ധിച്ച് പൊതുവിലെടുത്തു നോക്കുമ്പോൾ സിദ്ധരാമയ്യക്കുള്ള സ്വീകാര്യത മറ്റൊരാൾക്കുണ്ടോ എന്നുള്ള കാര്യത്തിൽ വലിയ തർക്കമുണ്ട്. മാത്രമല്ല, ഇപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ച് ഒരു 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 സർക്കാർ കൂടി ഉണ്ട്, ബസവരാജ് ബൊമ്മൈ മുഖ്യമന്ത്രിയുണ്ട്. പക്ഷെ എങ്കിൽ പോലും സംസാരിക്കുന്ന ഘട്ടത്തിൽ ബി ജെ പി പ്രവർത്തകർക്കടക്കം, അല്ലെങ്കിൽ ബി ജെ പി ആ ഒരു ഭാഗം അഭിപ്രായം പറയുന്നവരെ സംബന്ധിച്ച് പോലും ബസവരാജ് ബൊമ്മയുടെ കാര്യമല്ല, മറിച്ച് മോദിക്കായിട്ടാണ് വോട്ട് ചോദിക്കുന്നത്. അപ്പോൾ കർണാടകയിലെ ജനങ്ങൾ വിശേഷിച്ച് ബി ജെ അതുകൂടെ ശ്രദ്ധിക്കേണ്ടതാണ്. 5.5 കോടിയിലധികം ജനങ്ങളുണ്ട്, 5.5 കോടിയിലേറെ വോട്ടർമാർ, 5 കോടിയിലധികം വോട്ടർമാർ നല്ല രാഷ്ട്രീയ ബോധമുള്ള ആളുകളാണ്. അവർ സി എം ആയിട്ട് സിദ്ധരാമയ്യയെയും പി എം ആയിട്ട് മോദിയെയും കാണുന്നു എന്നാണ്. അങ്ങനെയല്ല സഹോദരി, പല ഘട്ടങ്ങളിലും തീർച്ചയായിട്ടും ഈ ഡി കെ സംബന്ധിച്ച് പറയുമ്പോൾ സിദ്ധരാമയ്യയുടെ ഒരു പ്രചാരണ ലെവലിൽ അദ്ദേഹം വളരെ ലീഡ് ചെയ്തു ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്. സിദ്ധരാമയ്യ ഓർഗനൈസേഷൻ ലെവലിൽ, ക്ഷമിക്കണം, ഡി കെ ശിവകുമാർ ഓർഗനൈസേഷൻ ലെവലിൽ പണിയെടുത്തത്. നമ്മുടെ ക്യാമറമാൻ ഒരു നമ്മുടെ റാലിക്ക് പോയപ്പോൾ അദ്ദേഹം പറയായിരുന്നു, ഈ ഡി കെ സ്റ്റേജിലേക്ക് കയറി വരുമ്പോൾ അതെടുത്ത് ചെയ്യുന്നു എടുത്ത് ചെയ്യുന്നു ഒന്നും പറയുന്നില്ല, അദ്ദേഹം തന്നെ കസേര എടുത്തു കൊണ്ടുപോയി ആളുകളെ ഇരുത്തും, അദ്ദേഹം തന്നെ എല്ലാ ജോലിയും, അതായത് താഴെ തട്ടിൽ ചെയ്യുന്ന ഒരു പ്രവർത്തകൻ ചെയ്യുന്ന എല്ലാ ജോലിയും ഡി കെ തന്നെ ചെയ്യും.